കുട്ടികളെ, എൻ്റെ കൂടെ ഇന്ന് മുഹമ്മദ് റോഷൻ. 2021 നീറ്റ് എഴുതി റിസൾട്ട് കാത്തിരിക്കുകയാണ്. റോഷൻ്റെ കൂടെ പിതാവും എത്തിയിട്ടുണ്ട്. നിങ്ങൾ റോഷനെയും പിതാവിനെയും കാണുക, കേൾക്കുക. താങ്ക് യു ഫ്രണ്ട്സ്. ഞാൻ മുഹമ്മദ് റോഷൻ. ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്ലസ് വൺ പ്ലസ് ടു ഫോർ റിപ്പീറ്റേഴ്സിലെ ഒരു സ്റ്റുഡൻ്റാണ്. നീറ്റ് 2021 എഴുതി. ഇപ്പോൾ ഒരു എക്സ്പെക്റ്റഡ് സ്കോർ എന്ന് വെച്ചാൽ 685 ആണ്. പഠിക്കാൻ സർവസക്സിന് എന്നെ യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചതാണ് എൻ്റെ ഭാഗ്യം. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം AF ഓർമ്മ വരും. AF കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്. എല്ലാ AFൻ്റെ കൺട്രോളിലാണ് കാര്യങ്ങളൊക്കെ. എവിടെയും ഒരു ഡൈല്യൂഷനൊന്നും ഉണ്ടാവില്ല. പിന്നെ ആദ്യം നമ്മളെ ഡിസിപ്ലിൻ നിന്ന് പിടിക്കും. ആദ്യം നമ്മളെ ടൈമിങ് അക്കാഡമിക് സ്ട്രക്ചർക്ക് കണ്ട് നമ്മളെ ഷെയ്പ്പ് ചെയ്തെടുക്കും. പ്ലസ് വൺ പ്ലസ് ടുവിലാണ് ഇവിടെ ഓഫ്ലൈനായിട്ട് ടീച്ചേഴ്സിൻ്റെ ഒരു സാന്നിധ്യത്തിൽ പഠിക്കാൻ പറ്റിയത്. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് നീറ്റിൻ്റെ ഒരു മൂഡ് കിട്ടി. പ്ലസ് ടുവിലാണ് നീറ്റിൻ്റെ ഒരു ട്രാക്കിൽ കയറിയത്. നീറ്റ് എഴുതി. ആ ലാസ്റ്റത്തെ ഒരു 2 മന്ത് ബിഫോർ അതിലിങ്ങനെ മോക്ക് ടെസ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഫുള്ള് പക്ക മോക്ക് ടെസ്റ്റ് ചെയ്യുന്നു. അതിലാണ് നീറ്റിൻ്റെ അരുതിക്ക് എത്തിയത്. പിന്നെ നീറ്റ് എഴുതി. അന്ന് 547 ആണ് എൻ്റെ മാർക്ക്. AF ഒന്ന് കണ്ട് AF പറഞ്ഞ് ആ ബ്രിമ്മിലാണ് പറഞ്ഞ് പോയി റിപ്പീറ്റ് ചേർന്നെന്ന് പറഞ്ഞു. പിന്നെ റിപ്പീറ്റ് ചേർന്ന് റിപ്പീറ്റിലായപ്പോഴാണ് ആ ഒരു പ്ലസ് ടുവിൻ്റെ ആ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഒരു മൊമെൻറ്റും നമുക്ക് പഠിക്കാനുള്ള ഒരു സാറുമാരൊരു അഡ്വൈസൊക്കെ വെച്ച് ഞങ്ങൾ തുടങ്ങി. ആദ്യം വീട്ടിൽ തന്നെ, പിന്നെ ഹോസ്റ്റലിലേക്ക് വന്ന്. ഹോസ്റ്റലിലേക്ക് വന്നപ്പോഴാണ് നമ്മളെ കോമ്പറ്റീഷൻ എന്താണ്, നമ്മൾ ആരായിട്ടാണ് കോമ്പീറ്റ് ചെയ്യണത്, എങ്ങനെ പഠിക്കണം. നമ്മൾ രാവിലെയൊക്കെ നീച്ച് നോക്കിയാൽ ചെക്കന്മാർക്ക് ഇരുന്ന് പഠിക്കാവോ. ഹോസ്റ്റലിൽ എന്ന് വെച്ചാൽ നമ്മളെ ഡിസിപ്ലിനാണ് കാര്യമായിട്ട്. നമ്മളാദ്യം അക്കാഡമിക്സ് നമുക്ക് ഇങ്ങനെ നമ്മളെ ഷെയ്പ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ആദ്യം എന്നും നിലനിൽക്കാനുള്ളൊരു സംഭവമല്ല ഡിസിപ്ലിന്. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കി തരും. ഹോസ്റ്റലിന് ഇടയ്ക്കിടയ്ക്ക് ഡിപ്രഷൻ വരും, അപ്പോഴൊക്കെ AF ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. പിന്നെന്ന് വെച്ചാൽ മെൻറ്റേഴ്സിൻ്റെ വർക്കാണ്. മെൻറ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് നമ്മളെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും. നമ്മളെങ്ങനെ നമ്മളെ മെൻ്റൽ സ്റ്റാറ്റസ് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ ആ ട്രാക്കിൽ കൊണ്ടുവരും. ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ അതിൻ്റെ ക്ലാസ്സുകളെല്ലാം അതേപോലെ ഉണ്ടാവും. നമുക്ക് എപ്പോൾ ആണെങ്കിലും റിവിസിറ്റ് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യുക. പിന്നെ ആ ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ഇതന്നെ മതി ഈ ആപ്പ് തന്നെ. പിന്നെ എപ്പോഴേലും ഇൻട്രാക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ AF പറയും, സൂമിൽ മീറ്റിംഗ് വിളിക്കും, അങ്ങനെ ലൈവ് ഇൻട്രാക്ഷൻ ഉണ്ടാവും. ഞാൻ എവിടെയെങ്കിലും എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കടപ്പാട് എന്ന് വെച്ചാൽ ആദ്യം തന്നെ അൾട്ടിമേറ്റ്ലി അള്ളാക്ക്, എൻ്റെ പാരൻസ്, യൂണിവേഴ്സിറ്റി, പിന്നെ എൻ്റെ ഫ്രണ്ട്സിന്, എല്ലാവരോടും എൻ്റെ കടപ്പാട് അറിയിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. എൻ്റെ പേര് മുഹമ്മദ് ഫൈസൽ. ഞാൻ മുഹമ്മദ് റോഷൻ്റെ ഫാദറാണ്. ഞാനും മോൻ്റെ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ റിലാക്സ് ചെയ്തപ്പോൾ AF കാണാൻ വേണ്ടി അവൻ്റെ കൂടെ വന്നതാണ്. പിന്നെ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ ഓർമ്മ വരെ AF തന്നെയാണ്. കാരണം സ്വന്തം മക്കളെ പോലെയാണ് AF ഇവിടെയുള്ള വരുന്ന ഓരോ കുട്ടിയും ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ വെറും നമുക്ക് അക്കാഡമിക്കലായിട്ടുള്ള കാര്യം മാത്രമല്ല, ഒരുപാട് ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം അവൻ്റെ ജീവിതത്തിൽ തന്നെ ആ മാറ്റം ഞാൻ ശരിക്കും ഫീൽ ചെയ്തതാണ്. യൂണിവേഴ്സിറ്റിയിൽ കൂടുതൽ ആക്കി കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ കാര്യങ്ങളും, അതായത് നിങ്ങൾക്ക് എന്താണോ മക്കളെ കുറിച്ച് ആവാനുള്ള ഒരു ആഗ്രഹം അതും നടക്കും. അതുപോലെ കുട്ടികളൊക്കെ നല്ല ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെ ഒരു നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്ന ആ രീതിയിലേക്ക് വരുത്താൻ യൂണിവേഴ്സിറ്റിന് കഴിയും. പിന്നെ ഈ ഒരു സ്ഥാപനം ഇവിടെ നിലനിൽക്കാനുള്ളത് നമ്മളൊക്കെ ഒരു ആവശ്യമാണ്. എല്ലാവരും അതിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും വേണം, പിന്നെ എല്ലാവരും അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും വേണം. വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ള എന്താന്ന് വെച്ചാല്, ഇപ്പോ യൂണിവേഴ്സലിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് നല്ല രീതിയിലൊക്കെ ആയിട്ട് അതിന്റെ എല്ലാം അച്ചീവ്മെന്റ് ആവുന്ന സമയത്ത് അത് തട്ടിയെടുക്കുക എന്ന് പറഞ്ഞ പോലെ കൊണ്ടുപോകുന്ന ഒരു പ്രവണത, ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ ഇപ്പോൾ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട്. അതിനെല്ലാവരും വളരെ ജാഗ്രത പാലിക്കണം. എനിക്ക് തന്നെ ഒരു അനുഭവം എന്ന് വെച്ചാല്, ഈ ആപ്പിന്റെ ആൾക്കാർ വീട്ടിൽ വിളിച്ചിട്ട് പിന്നെ അത് അതിന് ശ്രമിച്ചപ്പോൾ വൈഫ് പറഞ്ഞിട്ട് ഇങ്ങനെ അവരോട് പറയേണ്ടി വന്നു. കാരണം പിന്നെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ്റിനെ നിങ്ങൾ അങ്ങനെ ഇതാക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും അതിനെ കുറിച്ച് കുറച്ച് ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ്. ഓൾ ദി ബെസ്റ്റ്.